ഇത് 1915-ലെ ഒരു കഥയാണ്. അന്ന് അമേരിക്കയിലെ ചിക്കാഗോയിൽ 15 വയസ്സുള്ള ഒരു ദരിദ്ര ബാലനുണ്ടായിരുന്നു. കാർട്ടൂണുകൾ നന്നായി വരയ്ക്കുമായിരുന്ന അവൻ താൻ വരച്ച ചിത്രങ്ങളുമായി പല പത്രങ്ങളുടെയും ഓഫീസുകളിൽ കയറിയിറങ്ങി. നിത്യവൃത്തി കഴിഞ്ഞു പോകാൻ ഒരു ജോലിക്ക് വേണ്ടി. ആരും ഒരു ജോലി നൽകിയില്ല. ജീവിക്കുവാൻ ഒരു വഴിയുമില്ലാതെ വിഷമിച്ച അവൻ എങ്ങനെയോ ഒരു പള്ളിയിലെത്തിപ്പെട്ടു. അവൻ്റെ വിഷമങ്ങൾ കേട്ട് മനസ്സലിഞ്ഞ അവിടുത്തെ പാസ്റ്റർ അവന് പള്ളിക്ക് വേണ്ടി ചില ചുവരെഴുത്തുകളും ചിത്രങ്ങളും വരയ്ക്കാനുള്ള അവസരം നൽകാം എന്ന് തീരുമാനിച്ചു. താമസിക്കുവാൻ പള്ളിക്ക് പുറകിലെ ചെറിയ ഒരു മുറിയും നൽകി. തൻ്റെ പെട്ടിയുമായി പയ്യൻ ആ മുറിയിലെത്തി. എലികൾ കൊണ്ട് നിറഞ്ഞ ഒരു മുറി. മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് അവിടെ തന്നെ തങ്ങുവാൻ അവൻ തീരുമാനിച്ചു. കിടപ്പുമുറിയും പണിസ്ഥലവുമെല്ലാം ആ മുറി തന്നെ. കൂട്ടായി ചുറ്റും മുഴുത്ത എലികളും. പതിവായി ആ മുറിയിൽ എലികളുമായി സഹവസിച്ച് ജോലി ചെയ്തപ്പോൾ അവനൊരാശയം തോന്നി. എന്തുകൊണ്ട് ഈ എലികളെപ്പോലൊരു കാർട്ടൂൺ കഥാപാത്രം സൃഷ്ടിച്ചുകൂടാ? ആ ചിന്തയിൽ നിന്നുമാണ് അതിനുശേഷമുള്ള അവൻ്റെ ജീവിതവും ലോകത്തിലെ അനേകം തലമുറയിലെ കുട്ടികളുടെ ആസ്വാദനത്തെയും മാറ്റിമറിച്ച മിക്കി മൗസ് എന്ന കഥാപാത്രം ജനിക്കുന്നത്. കാലിഫോർണിയയിലെ ഡിസ്നിലാൻഡ് എന്ന അത്ഭുതകരമായ സാമ്രാജ്യം രൂപം കൊണ്ടത് ആ കൊച്ചുമുറിയിൽ അവൻ കണ്ട സ്വപ്നങ്ങളിൽ നിന്നുമാണ്. ആ ചെറുപ്പക്കാരൻ്റെ പേരാണ് വാൾട്ട് ഡിസ്നി. പ്രിയ സുഹൃത്തുക്കളെ, പ്രതിസന്ധി സമയത്ത് പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്നിടത്ത്, നമ്മുടെ മുന്നോട്ടുള്ള വഴി അടഞ്ഞു പോകുന്നിടത്ത് നമുക്കായി കാലം ചിലത് കാത്തുവച്ചിട്ടുണ്ടാകും. അതിൽ വിശ്വസിക്കുക, അതിനായി കാത്തിരിക്കുക. എന്തുകൊണ്ട് ഈ ദുരവസ്ഥയുണ്ടായി എന്ന് ചിന്തിച്ച് ദുഃഖിച്ചിരിക്കാതെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മിതമായ സൗകര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. തീർച്ചയായും നിങ്ങൾ കാത്തിരിക്കുന്നതും പരിശ്രമിക്കുന്നതും ശുഭപരിവസായിയായ ഒരു കാര്യത്തിന് വേണ്ടിയാണെന്നും കാലം നിങ്ങൾക്ക് വേണ്ടി അത് കാത്തു വച്ചിട്ടുണ്ടെന്നും ഉറച്ച് വിശ്വസിക്കുക. ജീവിതത്തിൽ വളരെ പ്രത്യാശയുള്ളവരായി നമുക്ക് മുന്നോട്ട് പോകാം. ഏവരും ഓർത്തിരിക്കേണ്ട ഈ സന്ദേശം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ethnihealthco.com.